ബിഗ് ബോസ് മലയാളം സീസൺ ഫോറില് ബ്ലെസ്ലി ആപ്പിളൊക്കെ കടിച്ചു വരുന്ന സീൻ നമ്മൾ കണ്ടതാണല്ലോ. അതേപോലെ തന്നെ BGM ഒക്കെ ഇട്ട് തക്കാളി കടിച്ചു വരുന്ന ഒരു സീൻ ബിഗ് ബോസ് എനിക്കായി ഒരുക്കുമെന്ന് വിചാരിച്ച ആഞ്ജലിനിക്ക് പണി കിട്ടി. മൊത്തത്തിൽ പണിയെടുക്കാനൊരു മടിയുണ്ട്. ആ മടി കാരണം പണിയെടുക്കാനും വയ്യ. പക്ഷേ മനീഷ ചേച്ചി വിട്ടുകൊടുത്തില്ല. അവരാണല്ലോ കിച്ചൺ ടീമിലുള്ളത്. കിച്ചൺ ടീം അവിടെ രാപ്പകൽ കിടന്ന് അധ്വാനിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ അതിൽ സഹായിക്കാനുള്ളവർ സഹായിച്ചില്ലെങ്കിൽ അവർക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് അവർ പ്രതികരിക്കുകയും ചെയ്യും ഇക്കാര്യത്തിലൊക്കെ. മാത്രമല്ല സെൻറ്റിമെൻ്റൽ വർക്കൗട്ട് ആക്കാനും പിന്നെ ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജിയും ഒക്കെ പയറ്റി പയറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ആഞ്ജലിന. ഇക്കാര്യത്തെക്കുറിച്ച് മനീഷ ചേച്ചി ഒന്ന് പ്രതികരിച്ചു. അപ്പോഴേക്കും അതെനിക്ക് ഹേർട്ടായി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും തുടങ്ങി. അപ്പോഴേക്കും എല്ലാവരും ചുറ്റും കൂടി. പുള്ളിക്കാർ പ്രതീക്ഷിച്ചത് ചുറ്റും നിൽക്കുന്നവരെല്ലാവരും കൂടെ എന്നെ ആശ്വസിപ്പിച്ച് മനീഷ ചേച്ചിയെ കുറ്റം പറയുമെന്നാണ്. പക്ഷേ സംഭവിച്ചത് തിരിച്ചായിപ്പോയി. പിടുത്തം വിട്ടുപോയി. എല്ലാവരും കുറ്റപ്പെടുത്തിയത് ആഞ്ജലിനയെ. ജോലി ചെയ്യാൻ ഏൽപ്പിച്ചത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമെന്നാണ് എല്ലാവരും പറഞ്ഞത്. ചെയ്യാനറിയില്ലെങ്കിൽ അത്യാവശ്യം, സഹായിക്കാനെങ്കിലും കൂടെ നിൽക്കാതെ നിൽക്കുന്നത് വളരെ മോശമാണെന്നും എല്ലാവരും പറഞ്ഞു. ഇതോടുകൂടി പിടുത്തം വിട്ടു. എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് സ്വന്തമായി കുക്ക് ചെയ്യാൻ അടുക്കളയിൽ പോയി തക്കാളി എടുത്ത വഴിക്ക് മനീഷ ചേച്ചി ആവശ്യത്തിന് കൊടുത്തു. ഇത്തരം പണി ഇവിടെ പറ്റില്ലെന്ന് കട്ടയ്ക്ക് പറഞ്ഞു. മനീഷ ചേച്ചി പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. വളരെ സോളിഡായിട്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുമാണ് മനീഷ ചേച്ചി കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്. ബിഗ് ബോസ് മലയാളത്തിലെ ഒരു ശക്തിയായ മത്സരാർത്ഥി തന്നെയാണ് മനീഷ ചേച്ചി. ഒരു അമ്മയുടെ വാത്സല്യവും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഈ കുട്ടിയോട് തന്നെ പറഞ്ഞ് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇവിടെ ആർക്കും പ്രത്യേകതകളില്ല. എല്ലാവരും മത്സരാർത്ഥികളാണ്. ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസം പോലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇല്ല. അപ്പോഴാണ് 20 വയസ്സുള്ള ഒരു പെൺകുട്ടി എക്സ്ക്യൂസസ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ആരെങ്കിലും വിട്ടുകൊടുക്കുമോ? പക്ഷേ മനീഷ ചേച്ചി വളരെ കൃത്യമായിട്ടാണ് ആഞ്ജലിനയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആക്റ്റീവ് ആകേണ്ടതിൻ്റെയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതിൻ്റെയും ആവശ്യകത വളരെ സ്നേഹത്തോടുകൂടി തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം തൻ്റെ അടുത്ത് വരുന്ന ആഞ്ജലിനയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഒപ്പം തന്നെ ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് മനീഷ ചേച്ചി ഇക്കാര്യത്തിൽ ചെയ്തത്. മനീഷ ചേച്ചി കാര്യം പറഞ്ഞതും സംസാരിച്ചതും കാരണവത്തി കളിക്കുകയാണെന്ന് പറഞ്ഞ് പലരും കമൻറ്റുകൾ ഇടുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ 3 ദിവസവും എവിടെയെങ്കിലും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ മനീഷ ചേച്ചി കമൻറ്റ് പറയുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മഴവിൽ മീഡിയയിലും ഒരു പോൾ ഇട്ടിരുന്നു. ആഞ്ജലിനയാണോ മനീഷ ചേച്ചിയാണോ ശരിയെന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് മനീഷ ചേച്ചിയാണ്. അതായത് ആഞ്ജലിനയുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും പണി ചെയ്യാൻ വയ്യാത്ത സ്ട്രാറ്റജിയും എല്ലാ പ്രശ്നങ്ങളും ഒന്നിച്ചങ്ങ് മനീഷ ചേച്ചി പരിഹരിച്ചു കൊടുത്തു. ആൾ വിചാരിച്ചു എല്ലാവരും മനീഷ ചേച്ചിയുടെ നേരെ തിരിയുമെന്ന് വിചാരിച്ചത് ആൾക്ക് തെറ്റിപ്പോയി. പക്ഷേ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ചിലപ്പോൾ തക്കാളിയൊക്കെ കടിച്ച് BGM ഒക്കെ ഇട്ട് വരുന്ന ആഞ്ജലിനെ കാണാം. കാരണം പ്രേക്ഷകരാരെ സപ്പോർട്ട് ചെയ്യുന്നോ അതിന് ഓപ്പോസിറ്റാണല്ലോ ലാലേട്ടനും ഏഷ്യനെറ്റും സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് അത് സംഭവിക്കില്ല എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. എന്നിരുന്നാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് കൊടുത്തത് മനീഷ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയാണ്. അതായത് എല്ലാവരും അവിടെ കഷ്ടപ്പെടുമ്പോൾ മാക്സിമം കിടന്ന് ഉറങ്ങുകയും അതിനുശേഷം സിമ്പതി വർക്കൗട്ട് ആക്കാൻ സിറ്റുവേഷൻസ് ഉണ്ടാക്കി കരയുകയും ചെയ്യുന്ന ആഞ്ജലിനയ്ക്ക് യാതൊരുവിധ സപ്പോർട്ടും മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നുപോലും ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, പുറത്തുള്ള പ്രേക്ഷകരും ആഞ്ജലിനയുടെ എല്ലാ സ്ട്രാറ്റജിയും പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാരും കുഞ്ഞുങ്ങളുമൊക്കെ ശ്രദ്ധിക്കുക. ഇവരെപ്പോലെയുള്ള ഇങ്ങനത്തെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവരെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അർഹതപ്പെട്ടവർക്ക് മാത്രം വോട്ട് ചെയ്യുക.